ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പത്രവാർത്തയെ തുടർന്നാണ് ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. വന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഒരു ഓടയിൽ കുറേ ദിവസങ്ങളായിട്ട് ഫുഡും വെള്ളവും പോലും കിട്ടാതെ കുറേ നായക്കുട്ടികൾ കിടക്കുന്നുണ്ടുള്ള കാര്യം അറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവരെ ഒന്ന് കാണണം. അതിനെ മരണത്തിൽ നിന്നും രക്ഷിച്ച ഒരാളുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് പട്ടിണി കിടക്കുന്ന നായ്ക്കുട്ടികൾക്ക് ഫുഡും വെള്ളവും കൊടുക്കുന്ന ഒരു പുള്ളിയുണ്ട് ഇവിടെ. ആ പുള്ളിയെ ഒന്ന് പരിചയപ്പെട്ട് ആ നായ്ക്കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമോ എന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. നമുക്കത് എന്താണെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഉച്ച സമയത്താണ് ഞാനിവിടെ എത്തുന്നത്. നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ നല്ല ഹ്യൂമിഡിറ്റിയും. എത്ര വെള്ളം കുടിച്ചാലും നമ്മുടെ ശരീരം തളർന്നു പോകുന്ന രീതിയിലുള്ള ചൂടും വെയിലുമാണ്. ആ ഒരു സമയത്ത് ഈ ഓടയിലാണ് ഇത്രയും തെരുവ് നായ്ക്കളുടെ കുഞ്ഞുങ്ങൾ ഫുഡോ വെള്ളമോ പോലും ഇല്ലാതെ ദിവസങ്ങളോളം കഴിച്ചു കൂട്ടുന്നത്. കണ്ടാൽ തന്നെ അറിയാം, ഫുഡും വെള്ളവും ഒന്നും കിട്ടാതെ അവരുടെ ശരീരവും വയറും എല്ലാം മെലിഞ്ഞ് അസ്ഥികളെല്ലാം പുറത്ത് കാണുന്ന രീതിയിലായി കഴിഞ്ഞു. അത്രയ്ക്കധികം ബുദ്ധിമുട്ടാണ് അവർ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഫുഡും വെള്ളവും കൊടുക്കുന്ന മാധവൻ ചേട്ടൻ്റെ സൗണ്ട് കേട്ടിട്ടാവണം അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്തായാലും ഞാനവർക്ക് കയ്യിൽ കൊണ്ടുവന്ന ഡോഗ് ഫുഡ് കുറച്ചുണ്ടായിരുന്നു, അതവർക്ക് കൊടുക്കാനായിട്ട് അകത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഫുഡിൻ്റെ സ്മെല്ല് അടിച്ചിട്ടാവണം എല്ലാവരും വിശന്ന് വലഞ്ഞ് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. അവർ കഴിക്കുന്ന ആ ഒരു സ്പീഡ് കണ്ടാലറിയാം എത്ര വിശപ്പുണ്ടെന്നും എത്ര ദിവസമായി നല്ലതുപോലെ ഒന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നും. ആർത്തിയോടെ ഞാൻ കൊടുത്ത ഡ്രൈ ഫുഡ് മൊത്തം നല്ലതുപോലെ കഴിച്ചു തീർത്തു. ഒന്നുപോലും വേസ്റ്റാക്കാതെ അവരെല്ലാം തിരഞ്ഞു പിടിച്ച് കഴിച്ചുകൊണ്ടേയിരുന്നു. മാധവൻ ചേട്ടനാണ് കുറേ ദിവസങ്ങളായിട്ട് തന്നെക്കൊണ്ടാവുന്നതുപോലെ ഇവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഫുഡും വെള്ളവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ എതിർപ്പുകൾ അയൽവാസികളുടെ അടുത്തു നിന്നും വളരെയധികം നേരിടേണ്ടിയും വന്നിട്ടുണ്ട് പുള്ളിക്ക്. അതിൻ്റെ കാര്യം ഞാൻ അയൽവാസികളോട് തിരക്കിയപ്പോഴാണ് അവർ പറഞ്ഞത്, ഫുഡും വെള്ളവും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് വളർന്ന് വലുതാവുകയും ബാക്കിയുള്ളവർക്കെല്ലാം ശല്യമായി തീരുകയും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് മാത്രമാണ് ആരും ഫുഡും വെള്ളവും ഒന്നും കൊടുക്കാത്തത്. പക്ഷേ നമ്മൾ ഈ ഒരു മിണ്ടാപ്രാണികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും ഫുഡും വെള്ളവും കൊടുക്കാതെ അവർ പട്ടിണി കിടന്ന് ചത്തുപോകാനായിട്ട് നമ്മുടെ മുന്നിൽ കിടന്ന് അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നത്. പട്ടിണി മൂലം വിശന്നൊട്ടിയ ആ വയറും എല്ലുകൾ തെളിഞ്ഞ ആ ശരീരവും കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വിഷമം തോന്നി. ഇത്രയും ദിവസം ഈ നായ്ക്കുട്ടികളെ മരണത്തിൽ നിന്നും രക്ഷിച്ച മാധവൻ ചേട്ടനോട് എനിക്ക് ആ ഒരു സമയത്ത് വളരെയധികം നന്ദിയും കടപ്പാടും എൻ്റെ മനസ്സിൽ തോന്നി. അത് ഞാൻ പുള്ളിയോട് പറയുകയും ചെയ്തു. കാരണം പുള്ളി ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഈ നായ്ക്കുട്ടികൾ എന്നെ ആ ഓടയിൽ കിടന്ന് ചത്തുപോകുമായിരുന്നു പട്ടിണി കിടന്നിട്ട്. വിശപ്പും ദാഹവും എല്ലാവർക്കും ഒരുപോലെയാണ്. നമുക്ക് വിശപ്പും ദാഹവും വന്നു കഴിഞ്ഞാൽ വായ തുറന്നെങ്കിലും ചോദിച്ച് ഫുഡോ വെള്ളമോ വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ ഈ മിണ്ടാപ്രാണികൾക്ക് അങ്ങനെയല്ല. ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ ആ വിശന്ന് വലഞ്ഞ് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും എവിടെയാണെന്ന് വെച്ചാൽ. അതുകൊണ്ട് നമ്മുടെ കൺമുന്നിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളത് മുഖം തിരിച്ച് നടക്കാതെ ഒരല്പം സഹജീവി സ്നേഹം ഇവരോടെല്ലാം കാണിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത്. ഈ തീ പോലെ പൊള്ളുന്ന ഈ വെയിലത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ ഇത്രയധികം നായ്ക്കുട്ടികൾ ഇത്രയും ദിവസം ഇതിനകത്ത് കഴിയുക എന്ന് പറയുന്നത് നമ്മളെക്കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അയൽവാസികളുടെയും നാട്ടുകാരുടെയും എതിർപ്പ് മൂലം മാധവൻ ചേട്ടനിപ്പോൾ നല്ല രീതിയിലൊന്നും ഇവർക്ക് ഫുഡോ വെള്ളമോ കൊടുക്കാനായിട്ട് കഴിയുന്ന ഒരവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നായ്ക്കുട്ടികളെ ഇവിടെ ഉപേക്ഷിച്ച് പോരാനായിട്ടും പറ്റില്ല. എനിക്കിപ്പോൾ നമ്മുടെ കെന്നലിലേക്ക് എല്ലാ നായ്ക്കുട്ടികളെയും കൊണ്ടുപോകാനായിട്ടുള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു 5 നായ്ക്കുട്ടികളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടുകയാണ്. ഇവരെ നമ്മുടെ കെന്നലിലേക്ക് കൊണ്ടുപോയി ഗ്രൂമിങ് സലൂണിലൊക്കെ കൊണ്ടുപോയിട്ട് നല്ലതുപോലെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി വിരയിളക്കാനുള്ള മരുന്നുകളും എല്ലാം കൊടുത്ത് ഒന്ന് ഹെൽത്തി ആക്കിയതിന് ശേഷം ആർക്കെങ്കിലും അഡോപ്ഷന് കൊടുക്കണം. ബാക്കിയുള്ളവരെയും ഇവർ പോകുന്നതിനനുസരിച്ച് നമുക്ക് കൂടെ കൂട്ടാനായിട്ട് പറ്റും. ഇതാണ് മാധവൻ ചേട്ടൻ. തന്നാലാവും വിധം ഇത്രയും ദിവസം ഇവരെ നോക്കിയത് പുള്ളിയാണ്. ആഹാരവും വെള്ളവും കൊടുത്ത് ഇവരെ മരണത്തിന് പോലും കൊടുക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പുള്ളിയാണ്. അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. പുള്ളിയോട് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും തോന്നുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളി. പുള്ളിയുടെ പേര് മാധവൻ എന്നാണ്. കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഫുഡും വെള്ളവും ഒന്നും കിട്ടാതെ ചത്തുപോകുമായിരുന്ന ഈ ഒരു നായ്ക്കുട്ടികൾക്ക് തന്നാലാവുന്ന വിധം ഹെൽപ്പൊക്കെ ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേക്കുന്നത്. ചേട്ടാ, ഈ ഓടയ്ക്കകത്ത് കിടക്കുന്നത് കൊണ്ട് ഇവർക്ക് കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയായിട്ട് പോലും നല്ലതുപോലെ ഫുഡോ വെള്ളമോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഓടയ്ക്കകത്ത് കിടക്കുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം കൂടെ അറ്റം അതെ ആ കലക്കൻ്റെ എൻ്റെ അതെ അവിടെ തീറ്റ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ കൊച്ചു കണ്ടു. അപ്പം ദിവസവും ഫുഡും വെള്ളവും ചേട്ടനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചേട്ടനെ കൊടുത്തോണ്ടിരുന്നേ. പിന്നെ ഇവര് വന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞെ അയലത്തുകാരെല്ലാം വന്ന് വഴക്ക് പറഞ്ഞു. ആ അവിടെ പത്രക്കാരനെ വിളിച്ച് പത്രക്കാരൻ്റെ അടുത്ത് പറഞ്ഞ് ഫോട്ടോ ഇട്ട് എൻ്റെ അന്ന് തന്നെ ഇവര് എല്ലാവരും കൂടെ കൂടി വന്നിട്ട് തീറ്റയും വെള്ളവും കൊടുക്കാൻ പറ്റത്തില്ല പറഞ്ഞു. ആ വളർത്തുന്ന
എവരെ പേടിച്ച് പിന്നെ ഞാൻ എൻ്റെ ചട്ടിക്കകത്ത് കുറച്ച് വെള്ളം വെള്ളമെങ്കിലും കുടിച്ച് കിടക്കട്ടെ. ഈ അയലത്തുകാരൊക്കെ കണ്ടാൽ വഴക്ക് പറയുമെന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടായിരുന്നു. ആ പേടിയുണ്ട്, തീറ്റയൊന്നും കുടിക്കുക. അതെ, എന്നാലും മനസ്സിൻ്റെ ഒരു അപ്പടി ഞാൻ കടയിൽ നിന്ന് വായിച്ചുകൊണ്ട് വരുന്ന അപ്പമൊക്കെ ഉണ്ട്. അതെ, അത് ഞാൻ എൻ്റെ ഒക്കുന്ന ഇവരാരും കാണാതെ വെച്ച് കൊടുക്കും. എന്നാലും ഇവർ വഴക്ക് കുറയെങ്കിലും അയലത്തുകാരുമായിട്ടൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് അവർക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹം. ഉറങ്ങിയിട്ടില്ല. അതെ, അങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഈ കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് പേരെ നമ്മൾ കൊണ്ടുപോകാം. ബാക്കിയുള്ളവർ ഇവരെയൊക്കെ ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടെ നമുക്ക് എന്തായാലും കൊണ്ടുപോകും. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം എന്തായാലും ചെയ്യും. കെന്നലിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരെയും നമ്മുടെ ഗ്രൂമിങ് സലൂണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി നഖങ്ങളെല്ലാം കട്ട് ചെയ്ത് സുന്ദര കുട്ടപ്പന്മാരാക്കി എടുക്കണം. ഇത്രയും ദിവസം ഓടയിൽ കിടന്നതിൻ്റെ അഴുക്കും സ്മെല്ലും എല്ലാം അവരുടെ ദേഹത്തുണ്ട്, നഖങ്ങളെല്ലാം വളർന്നിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് ഇവരെ എല്ലാം ഒന്ന് ഗ്ലാമറാക്കിയിട്ട് വേണം നമ്മുടെ കെന്നലിലേക്ക് കൊണ്ടുപോയി നമ്മുടെ അവിടെയുള്ള സുന്ദരക്കുട്ടപ്പന്മാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. ഞാനും നിങ്ങളും ഒക്കെ കാരണം ഈ തെരുവിൽ കിടക്കുന്ന നായകൾക്കും നായക്കുട്ടികൾക്കും ഒക്കെ ഒരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്ന ഒരു സന്ദർഭം വരുന്ന സമയത്ത് ഇതുപോലെ ഗ്രൂമിങ് സലൂണിൽ കൊണ്ടുവരികയും അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭങ്ങൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുകളും പട്ടിണിയും പല ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് അവർ തെരുവിലുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം നമ്മൾ കാരണം ഒരു മാറ്റം വരിക എന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നായ്ക്കുട്ടികളെയൊക്കെ, തെരുവിലുള്ള നായ്ക്കുട്ടികളെയും നായകളെയൊക്കെ ഗ്രൂം ചെയ്യുകയും അവരെ ഓരോ അഡോപ്ഷൻ ഓരോരുത്തരെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് തോന്നാറുള്ളത്. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരും കാരണമാണ്. നിങ്ങൾ ഓരോരുത്തരും അവരെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഓരോ വീടുകൾ, അവരെ സ്നേഹിക്കാനായിട്ട് ഓരോ ആൾക്കാരെ നമുക്ക് കിട്ടുന്നത്. ഞാനൊക്കെ അതിൻ്റെ ഒരു പാർട്ടാവുന്നെന്ന് മാത്രമേ എനിക്കത് പറയാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളാണ് അതിൻ്റെയൊക്കെ ഒരു കാരണക്കാരെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. പലരും ഈ തെരുവിലുള്ള മിണ്ടാപ്രാണികളോട് മുഖം തിരിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന അവരോടുള്ള സ്നേഹവും അവരെ കൂടെ ചേർത്ത് പിടിക്കാനുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സും ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ളൊരു എനർജി കിട്ടുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ആ ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നതെന്നും എനിക്കെന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്. ഗ്രൂമിങ് സലൂണിലെല്ലാം കൊണ്ടുപോയി നമ്മളെ കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മുടെ കെന്നലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരെ മാത്രമല്ല, ബാക്കി രണ്ടുപേരും കൂടെ ഉണ്ട്. മൊത്തം അഞ്ചുപേരെയാണ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ മൂന്ന് പേരെ മാത്രമേ എനിക്ക് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ളവർ നമ്മുടെ കെന്നലകത്ത് തന്നെ ഉണ്ട്. ഓടയിൽ നിന്ന് ഇനി ഒരു പുതിയ ജീവിതത്തിലേക്കാണ് ഈ നായക്കുട്ടികളെല്ലാം. ഇവരെയൊക്കെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നമുക്കെന്തായാലും ഇവരുടെ അപ്ഡേറ്റ്സ് എല്ലാം ഇനി വരുന്ന വീഡിയോയിലുണ്ടാവും. അവരെ അഡോപ്ഷൻ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി നോക്കണം. അതുപോലെ തന്നെ ഇവർക്ക് വിര ഇളക്കാനായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കെന്തായാലും ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.